നമസ്കാരം. ഇന്ധന വില വർദ്ധനയ്ക്കെന്ന പേരിൽ എറണാകുളത്ത് പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സമരം ചെയ്ത കോൺഗ്രസുകാർക്കെതിരെ ഉയരുന്നത് വൻ പ്രതിഷേധമാണ്. ഞങ്ങൾ ചത്തിട്ടില്ല, ജീവനിത്തിരി ബാക്കിയുണ്ട് എന്ന് പൊതുജനങ്ങളെ അറിയിക്കാനും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനും കോൺഗ്രസുകാർ നടത്തിയ ഈ പ്രഹസന സമരം ചുമ്മാതിരുന്ന ആസനത്തിൽ ചുണ്ണാമ്പ് തേച്ചതുപോലെയായി. പാർട്ടിക്കുള്ളിലെ തമ്മിലടിയും കൊഴിഞ്ഞുപോക്കും കൊണ്ട് നാറി നാണം കെട്ടു നിൽക്കുന്ന കോൺഗ്രസിന് കരണത്ത് കിട്ടിയ മറ്റൊരടിയായി എറണാകുളത്തെ വഴിതടയിൽ നാടകം. കോൺഗ്രസുകാർ പറയുന്നത് ജോജു ജോർജ മദ്യപിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ വൈദ്യപരിശോധനയിൽ അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല എന്നത് വേറെ കാര്യം. പിന്നെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചയ്ക്കെത്തിയ ഒരു ന്യായീകരണ തൊഴിലാളി പറഞ്ഞത് കീമോ കഴിഞ്ഞ ക്യാൻസർ രോഗി ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞത് നാടകമാണെന്നാണ്. ജോർജ് മാത്രമല്ല അവിടെ പ്രതിഷേധിച്ചത്, സഹികെട്ട സാധാരണക്കാരിൽ പലരും പ്രതിഷേധിച്ചു അവിടെ. കാണുക. എന്റെ പാരന്റ്സിനെ കീമോ എടുക്കാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒരാളെ ജോലി അവരെ കീമോ എടുത്തിട്ട് അവിടെ ഇരിക്കുക. അവരൊക്കെ എന്ത് ചെയ്യും? ഞങ്ങൾ കീമോ എടുക്കുന്ന പേഷ്യൻസിനെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇത് ചെയ്ത് നിൽക്കണ്ടേ? ഞങ്ങൾ ഒരാളെ ജോലിക്കാക്കി തിരിച്ചാ കീമോ പേഷ്യന്റിനെ തിരിച്ചെടുക്കാൻ വേണ്ടി എന്റെ പിള്ളേർ ഉൾപ്പെടെ ഇതിനകത്തിരിക്കണം. വീട്ടിൽ നോക്കാൻ ആളില്ലാത്തോണ്ട് കണ്ടിട്ടാണ് ഈ പോക്കറ്റ് അങ്ങനെ ചെയ്യുന്നത്. ഒരു സൈഡിൽ കൂടി വേണ്ടിട്ട് സമരം നടത്തിക്കോ? സമരത്തിന് എതിരല്ല, ഒരു സൈഡിൽ കൂടി വേണ്ടിട്ടൂടെ സമരത്തിന് ഒരു എതിരല്ല. ഞങ്ങൾ സമരം നിലനിർത്തണം. ഒരു സൈഡിൽ കൂടി വണ്ടി കിട്ടാൻ ഞങ്ങളുടെ ഞങ്ങളുടെ പേഷ്യൻസ് എന്റെ ഇതായിരിക്കണം. അതായിരിക്കണം അവിടെ കീമോ എടുത്തിട്ട് ഞാൻ ആ പേഷ്യൻ വിളിക്കും. അവരവിടെ നിന്ന് കീമോ എടുത്ത പേഷ്യൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ചാൽ അവർക്ക് ആദ്യത്തെ ഭക്ഷണം കൊടുക്കാനുള്ള. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന മീഡിയക്കാരെല്ലാവരും വേർതിരിഞ്ഞ് നോക്കി. വണ്ടിയുടെ ഉള്ളിൽ എ സി ഇട്ടിട്ടാണ് പെട്രോൾ ഡീസൽ കിടക്കുന്നത്. വേർത്ത് കുളിച്ചാൽ നിങ്ങൾക്ക് ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളത്? ഒരിക്കലും ഇത് ഞാൻ കോൺഗ്രസിൽ ബഹുമാനിക്കുന്ന നേതാക്കൾ അവരറിഞ്ഞിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അസുഖക്കാരെന്തോ ചെയ്യും പെങ്ങളെ? ഈ സുഖമില്ലാത്തവരെന്തോ ചെയ്യും? അവര് ഫുള്ള് പരിപാടി പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്നെല്ലാം ഓക്കെ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. കുറയും, നാളെ കുറയും, നാളെ കുറയും, നാളെ തന്നെ പറയും, നാളെ കുറയും. ചിലപ്പോ ഒരു കാര്യം 12:30 പറയുമായിരിക്കും. ഇതിന്റെ പേരിൽ ഇത്രയും ഇങ്ങനൊരു ഇതെല്ലാം കുറ്റല്ലോ. ഇതെല്ലാം ഇതിന്റെ പരിപാടി. ഇത്രയും മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ നമ്മുടെ നാട് ഭരിക്കേണ്ടത്. അല്ലാതെ വെറുതെ ഒന്നിലും വീണ്ടും വയ്ക്കും എല്ലാവരും തടഞ്ഞെങ്കിലും ഇട്ടിട്ട് എന്തും മെച്ചൂരിറ്റിയാണ് ഇവർക്കുള്ളത്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യോ? ഇത് ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കും പറ്റാത്ത ഒരു പരിപാടി. അത് ചെയ്യരുത്. അത് ഒരിക്കലും എനിക്കിത് എനിക്ക് അവിടെ നിൽക്കുന്ന ഒരാളെ പേഴ്സണലായിട്ട് അറിയപോലുമില്ല. ഒരാളുടെ വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല. അവർ നമ്മൾ ഇടിക്കാൻ വരും. അവരിടിക്കാൻ പറ്റും. അവർ ഒറ്റയ്ക്കൊന്നും ഇടിക്കാൻ പറ്റുമോ? എത്ര വണ്ടിയായി നമ്മളിപ്പോ നിങ്ങൾ വണ്ടികളായിട്ട് ബാക്കി കിടക്കുന്നു. ഇത് നമുക്ക് അവിടെ പോയി അലമ്പുണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇടിവിടാം പോലീസുകാർ പറഞ്ഞു പോലീസുകാർക്ക് അവിടെ ഇരിക്കും.